بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഇരുലോക വിജയം നൽകുമാറാവട്ടെ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മുഴുവൻ ഹലാല ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ആമീൻ. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ പ്രയാസങ്ങൾ അറിയിച്ച അല്ലെങ്കിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദമ്പതികൾക്ക് ഒരാശ്വാസം എന്ന രൂപത്തിലാണ്. ചില ആളുകൾ പറഞ്ഞു, ഉസ്താദേ 8 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന്. 8-നേക്കാൾ കൂടുതൽ പറഞ്ഞവരുണ്ട്, 10-ഉം 15-ഉം വർഷങ്ങൾ പറഞ്ഞവരുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി, ഇതുവരെ ഒരു കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞവരും അത്തരം ആളുകളെ അടുത്തറിയുകയും ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലക്ക് അവർക്കൊരാശ്വാസം ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് മഹാന്മാർ പറഞ്ഞ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വിഷയമാണ് പറയുന്നത്. അതാദ്യം നമുക്ക് വേണ്ടത് വിശ്വാസം ഉണ്ടായിരിക്കുക എന്നത് തന്നെയാണ്. നല്ല നിയ്യത്ത് വേണം. ഞാൻ ഈ ചെയ്യുന്നത് എനിക്കൊരു മക്കൾ ഉണ്ടാവണം, അല്ലാഹു തആല എനിക്ക് ഖൈറാണ് മക്കളെങ്കിൽ ആ ഖൈറായ രൂപത്തിൽ സ്വാലിഹായ മക്കൾ എനിക്ക് കിട്ടണം എന്ന ഒരു ഉദ്ദേശം, ഒരു നിയ്യത്ത് മനസ്സിൽ വേണം. അതിനുശേഷം നമുക്ക് നല്ല വിശ്വാസം വേണം. ഞാൻ ഈ കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് അല്ലാഹു തആല മക്കൾ തരും, അല്ലാഹു തആല എല്ലാറ്റിനും കൈവുള്ളവനാണ്, എനിക്ക് അല്ലാഹു മക്കൾ തരും, എനിക്ക് നല്ലൊരു സന്താനത്തെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു തആല ഉണ്ടാക്കി തരും എന്ന നല്ല ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാവുക. അതിനുശേഷമാണ് നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടത്. ഒരു പരീക്ഷണാടിസ്ഥത്തിൽ നിന്ന് ചെയ്ത് നോക്കട്ടെ, അത് കിട്ടുമോ നോക്കട്ടെ, അത് ചെയ്താൽ ശരിയാകുമായിരിക്കും എന്നൊന്നും വിചാരിച്ചാരും ചെയ്യേണ്ടതില്ല. എനിക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അല്ലാഹു തആല എന്നെ കൈവിടുകയില്ല, ചോദിച്ചോളൂ ഞാൻ തരാം എന്നല്ലേ റബ്ബ് പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് ആ റബ്ബിലേക്ക് ഇത്തരം വിഷയങ്ങൾ ചെയ്തുകൊണ്ട് ചോദിക്കുന്നു എന്ന രൂപത്തിൽ റബ്ബിലേക്ക് മുന്നിട്ട് കൊണ്ട് നല്ല ഉദ്ദേശത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നാം ചെയ്യണം എന്ന് ആദ്യമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എന്നിട്ട് മഹാനായ ഇമാം തബറസി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച 1-2 വിഷയങ്ങൾ ആദ്യം പറയാം. അതിൽ ഒന്ന്, റബ്ബി ലാ തദർനി ഫർദൻ വ അന്ത ഖൈറുൽ വാരിദീൻ വജഅലി മിൻ ലദുൻക വലിയൻ യരിതുനി ഫി ഹയാതി വയസ്തഗ്ഫിർ ലി ബഅദ വഫാതി വജഅലു ഖൽഖൻ സവിയ വലാ തജ്അൽ ലിശ്ശൈത്വാൻ ഫീഹി നസീബ അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബ് ഇലൈക ഇന്നക അൻതൽ ഗഫൂർ റഹീം. ഈ ദുആ 70 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. എത്ര പ്രാവശ്യം? 70 പ്രാവശ്യം ചൊല്ലുക. ചൊല്ലുന്ന സമയത്ത് എനിക്ക് നല്ലൊരു സന്താനത്ത് നൽകണ റബ്ബേ എന്ന മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലണം. അങ്ങനെ 70 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലിയിരിക്കണം. ഒന്നതാണ്. ഇനി മഹാനവർകൾ തന്നെ പറഞ്ഞ മറ്റൊരു വിഷയം, ഈ 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 3 കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. അതിലൊന്നാമത്തത് ഈ പറഞ്ഞ ദുആയാണ്. ഒറ്റത്തവണ കൂടി ഞാൻ ആ ദുആ എന്ന് പറയാം. റബ്ബി ലാ തദർനി ഫർദൻ വ അന്ത ഖൈറുൽ വാരിദീൻ. ഇത് സൂറത്തുൽ അംബിയയിലെ 89-ാമത്തെ ആയത്ത് കൂടിയാണ്. റബ്ബി ലാ തദർനി ഫർദൻ വ അന്ത ഖൈറുൽ വാരിദീൻ എന്നുള്ളത് നമ്മളിവിടെ ദുആ എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ദിഖർ എന്ന ഉദ്ദേശത്തോടു കൂടിയാണിത് ചൊല്ലുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും സഹോദരിമാർക്ക് ഇത് ചൊല്ലാവുന്നതാണ്, ദിഖർ എന്ന രൂപത്തിലായതുകൊണ്ട്. ഖുർആൻ ആണ് എന്ന ഉദ്ദേശത്തോടു കൂടി ഹൈദ് നിഫാസ് പോലത്തെ അശുദ്ധിയുള്ള സമയങ്ങളിൽ ഒരു ഹർഫ് പോലും നമുക്ക് ചൊല്ലാൻ പാടില്ല, നമുക്കറിയാം. എന്നാൽ ദിക്കർ എന്ന രൂപത്തിലാകുമ്പോൾ എത്രയും എപ്പോഴും നമുക്ക് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇതൊരു ദുആയാണ് എന്ന മനസ്സിൽ കരുതി, ദുആ തന്നെയാണ്, ഇതിലൊരു ആയത്തൊരു ശകലം വന്നു എന്നേ ഉള്ളൂ. ഇനി വരുന്ന ഭാഗങ്ങളിലും ആയത്തുകളുടെ കുറേ ഭാഗങ്ങൾ അവിടെയും ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ, പൂർണ്ണമായി ആയത്തുകളല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ദിക്കർ അല്ലെങ്കിൽ ദുആ എന്ന നിയ്യത്തോടുകൂടി ഇത് നമുക്ക് 70 പ്രാവശ്യം ഇത് ചൊല്ലാവുന്നതാണ്. ഭാര്യയും ചൊല്ലുക, ഭർത്താവും ചൊല്ലുക, രണ്ടുപേരും ഇത് ചൊല്ലുക. ദിവസം 70 പ്രാവശ്യം ചൊല്ലുക. റബ്ബി ലാ തദർനി ഫർദൻ വ അന്ത ഖൈറുൽ വാരിദീൻ വജ്അലി മിൻ ലദുൻക വലിയൻ യരിതുനി ഫീ ഹയാതി വയസ്തഗ്ഫിർ ലി ബഅദ വഫാതി
واجعله خلقا سويا ولا تجعل للشيطان فيه نصيبا اللهم إني أستغفرك وأتوب إليك إنك أنت الغفور الرحيم ഇത് എഴുപത് പ്രാവശ്യം ചൊല്ലി അത് മനസ്സിലായി. ഇനിയും മഹാനായ ഇമാം തബറസി റളിയല്ലാഹു തആല തന്നെ പറഞ്ഞു മറ്റൊരു ദുആ. ആ ദുആ നമ്മൾ ചൊല്ലേണ്ടത് എപ്പോഴാണെന്നറിയോ? അത് ചൊല്ലേണ്ടത് നിസ്കാരത്തിൽ സുജൂദിലാണ്. നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ ചൊല്ലുക. ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അത് മടക്കി മടക്കി ചൊല്ലാൻ കഴിയുമെങ്കിൽ ചൊല്ലുക. ഇനി വെറുതെ രണ്ടരക്കാത്ത സുന്നത്തെങ്കിലും നിസ്കരിച്ച് അതിലും നമുക്ക് ചൊല്ലാം. ഇനി അല്ല, സാധാരണയുള്ള നിസ്കാരത്തിൽ തന്നെ നമുക്ക് സുജൂദിലായി ഇത് ചൊല്ലാവുന്നത്. സ്വന്തമായി നിസ്കരിക്കുകയാണെങ്കിൽ സുജൂദിൽ ഈ ദുആ കൂടി നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതേതാ ദുആ? റബ്ബി ഹബലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക അന്ത സമീഉ ദുആഇ റബ്ബി ലാ തദർനി ഫർദൻ വ അന്ത ഖൈറുൽ വാരിദീൻ റബ്ബി ഹബലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക അന്ത സമീഉ ദുആഇ റബ്ബി ലാ തദർനി ഫർദൻ വ അന്ത ഖൈറുൽ വാരിദീൻ ഇതാണ് നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു പ്രാർത്ഥന. ഇത് സുജൂദിലായി നമ്മൾ ചൊല്ലുക. ഇനി മൂന്നെണ്ണം കഴിയുമെങ്കിൽ മൂന്നെണ്ണം ചൊല്ലുക. ഇനി ഒന്നേ കഴിയുള്ളൂ, എന്നാൽ ഒന്ന് നമ്മൾ സുജൂദിൽ ചെയ്തിരിക്കുക. അത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തൊരു കാര്യം പറയാനുള്ളത് പിഞ്ഞാണം എഴുതി കുടിക്കാനുള്ള ഒരു രൂപമാണ്. അത് സൂറത്തു മറിയം. സൂറത്തു മറിയമിൻ്റെ കാഫ് ഹായ ഐൻ സ്വാദ് എന്നതിൽ മുതൽ ആറാമത്തെ ആയത്ത് വരെ വജഅൽഹു റബ്ബി റളിയ, ഇതാണ് ആറാമത്തെ ആയത്ത്. അപ്പോൾ തുടക്കം മുതൽ വജഅൽഹു റബ്ബി റളിയ എന്നതുവരെയുള്ള ഭാഗം പിഞ്ഞാണം എഴുതുക. പിഞ്ഞാണം എഴുതുമ്പോൾ ഒറ്റക്ഷരമായാണല്ലോ എഴുതുക. അങ്ങനെ പിഞ്ഞാണം എഴുതി കഴിഞ്ഞിട്ട് നല്ല മഴവെള്ളം എടുക്കുക, മഴത്തണ്ണീർ, നല്ല മഴത്തണ്ണീർ എടുത്തിട്ട് ആ എഴുതിയ മഷി മയച്ച് അത് കുടിക്കുക. അപ്പോൾ അത് അറിയുന്ന ഒരാൾക്കൂടെ എഴുതിപ്പിച്ചാൽ മതി, പിഞ്ഞാണം എഴുതുന്ന ഒരാൾക്കൂടെ എഴുതിപ്പിച്ചാൽ മതി, അയാളത് സുന്ദരമായിട്ട് ആറായത്ത് എഴുതിത്തരും. ആ ആറായത്ത് മഴത്തണ്ണീർ കൊണ്ടാണ് മായച്ച് കുടിക്കേണ്ടത്. അപ്പോൾ മഴയില്ലാത്ത സമയത്ത് നമ്മൾ മറ്റ് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. മഴ വരുന്ന സമയത്ത് അല്പം വെള്ളം മഴത്തണ്ണീർ എടുത്ത് വെക്കുക. നമ്മുടെ ഇറയത്ത് നിന്ന് വീടിൻ്റെ മച്ചിൻ്റെ മുകളിൽ നിന്ന് ഉറ്റുന്ന വെള്ളം എടുക്കേണ്ട, നേരെ വരുന്ന വെള്ളം തന്നെ എടുക്കുക. അപ്പോൾ പുറമൊരു സ്ഥലത്ത് പാത്രം വെച്ചാൽ നേരെ വെള്ളം നമ്മുടെ പാത്രത്തിലേക്ക് വീണോളൂ. അപ്പോൾ നല്ല ശുദ്ധമായ, എവിടെയും തട്ടാത്ത ശുദ്ധമായ ആ മഴത്തണ്ണീർ എടുത്തിട്ട് അതിലാണിത് മായച്ച് കുടിക്കേണ്ടത്. അങ്ങനെ എട്ട് ദിവസമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത്, തുടർച്ചയായ എട്ട് ദിവസം. നേരത്തെ പറഞ്ഞ ദിക്രുകൾ ദിവസവും നമുക്ക് ചൊല്ലാം. ഏറ്റവും കുറഞ്ഞത് എട്ട് ചൊല്ലുക. ഇനി എട്ടിനേക്കാൾ കൂടുതലായതുകൊണ്ട് യാതൊരു വിരോധവുമില്ല, എത്ര ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി എഴുപത് പ്രാവശ്യം എന്ന് പറഞ്ഞത് എട്ട് ദിവസം തുടർച്ചയായി ചെയ്തതിന് ശേഷം പിന്നീട് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമായി ദിവസമായി ചെയ്തു പോരുന്നത് നല്ലതാണ്. അതോ ശേഷം പറഞ്ഞ ദിക്രുകളും അങ്ങനെ തന്നെ സുജൂദിൽ ചെയ്യാറുള്ളത്. എന്നാൽ മൂന്നാമത് പറഞ്ഞിട്ടുള്ള പിഞ്ഞാണം എഴുതാനുള്ളത് അത് ചെയ്യേണ്ടത് എട്ട് ദിവസവും അത് തുടർച്ചയായിട്ടാണ് വേണ്ടത്. അങ്ങനെ പിഞ്ഞാണം എഴുതി കുടിക്കുക. അങ്ങനെ കുടിക്കുക കൂടി ചെയ്താൽ എട്ട് ദിവസം തുടർച്ചയായി ഇങ്ങനെ ചെയ്തവർക്ക് മക്കളുണ്ടാകുമെന്ന് മഹാനായ ഇമാം ഷർജി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ എഴുതി രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളില്ലാത്ത ദമ്പതിമാർക്ക് നല്ല സ്വാലിഹായ നല്ല മക്കളെ കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ.